അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാ, വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. ഇതൊരു കുടുംബത്തിന്റെ, ഒരു ജീവിതത്തിന്റെ, ഒരു വീടിന്റെ എല്ലാ സന്തോഷവും എല്ലാ സമാധാനവും സർവ ഐശ്വര്യവും സർവ അഭിവൃദ്ധിയും എല്ലാം അല്ലാഹു പറയുകയാണ്. മൂന്നേ മൂന്ന് കാര്യത്തിലാ ഇത് ബാക്കി പറഞ്ഞതല്ല, ഖുർആൻ തന്നെ പറഞ്ഞടാ. ഉവ സക്കരിയ ഇദനാദാ റബ്ബഹു റബ്ബിലാ തദർണി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോ, ആരാ സക്കരിയ നബിയുടെ മകനാരാ? ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ പൊന്നുമോൻ? യഹ്യ പോയി നിസ്കരിക്കാൻ കിടന്നാൽ നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്ന നരകത്തോത്തിട്ട് കരയുകയാ, പരലോകത്തോത്തിട്ട് കരയുകയാ, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് ചാലിട്ടൊടുക. ആ കണ്ണുനീര് ഭൂമിയിൽ വീണിട്ട് ആ ഭൂമിയുടെ നനവിൽ നിന്ന് മുളച്ചു വന്നാൽ പോലും യഹിയാ സുബഹി ജഹിയാ സുജൂദിൽ നിന്ന് കല ഉയർത്താറില്ല. ബഹുമാനപ്പെട്ട ദക്കരിയാനവേ പറഞ്ഞു, അല്ലാ കൊടുത്ത പൊന്നുമോന്റെ സ്വഭാവം എന്താ? പടച്ചറപ്പിന് ഓത്ത് ഓർത്തോത്ത് കരഞ്ഞ് കരഞ്ഞ് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരിന്റെ ഉള്ളിൽ നിന്ന് പുല്ലുകളിട്ട് വന്നാലും തല ഉയർത്താത്ത പൊന്നുമോനാ. അത്രയും നല്ല മോനെ കൊടുക്കാൻ ഏറ്റവും നല്ല സന്തോഷമുള്ള കുടുംബജീവിതം കൊടുക്കാൻ മൂന്നേ മൂന്ന് കാരണങ്ങളേ ഉള്ളൂ. പോരയിടത്തിലെ പള്ളിക്കലെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് തീരുമാനിക്കണം ഈ മൂന്ന് അടിസ്ഥാന ഗുണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകണം. ഒന്നാമത്തെ പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശഈ. ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗം അല്ലാഹ് പറയുകയാ, ഏതെങ്കിലും ഒരു കുടുംബത്തിന് സമാധാനം വേണോ, സന്തോഷം വേണോ? സക്കരിയ നബിയുടെ കുടുംബത്തിലെ നല്ല മോൻ പറഞ്ഞിടങ്ങനെയാ, നമ്മുടെ മക്കള് നല്ലവരാകണോ? ഒന്ന്, വയദൂനനാ റഗബം വറഹബാ, ഏത് പ്രയാസം വന്നാലും ഏത് ദുഃഖം വന്നാലും ഏത് സന്തോഷം വന്നാലും വയദൂനനാ. ആ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും എന്നോട് ദുആ ചെയ്യുന്നവരാ, പടച്ചറപ്പിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാ. ഏതൊരു കുടുംബത്തിന്റെയും അടിസ്ഥാനപരമായ സമാധാനത്തിന്റെ അടിസ്ഥാനം ഇലാഹിനെ അറിയലാ, അല്ലാഹിനെ അറിയലാ. വയദൂനനാ റഗബം വറഹബാ, ഏത് പ്രയാസം വന്നാലും അവരെന്നോട് പറയും, ഏത് സന്തോഷം വന്നാലും അവരെന്നോട് പറയും, അവരെന്നെ മറക്കാറില്ല. നമ്മുടെ വീട്ടിൽ അല്ലാഹനെ മറക്കരുത്. ഏത് പ്രയാസം വന്നാലും അല്ലാഹനോട് പറയണം, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അറിയുമല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അപവാദം പറഞ്ഞു, ഏതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പോലും അപവാദത്തിന് പങ്കെടുത്തു, അല്ലാഹുവിന്റെ റസൂല് പോലും വിശ്വസിച്ചു പോയി. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് അപവാദം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പറഞ്ഞു, ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ആയിഷ ഭർത്താവ് ഭാര്യയെ സ്വന്തം വീട്ടിലാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ പോലും വിശ്വസിച്ചു എന്നല്ലേ? ഇത് ഖുർആൻ പറയുന്ന തെളിവാണ്. ആയിഷ ബീവി വീട്ടിലായി, നാട്ടുകാരെ അപവാദം പറഞ്ഞ് ആഘോഷിക്കാൻ തുടങ്ങി. ആയിഷ ബീവി വീട്ടിലാ, സമൂഹത്തിലെ നിലയും വിലയും ഉള്ളവനെ കുറിച്ച് അപവാദം പറയല് നാട്ടുകാരുടെ ഒരു ഹോബിയാ. സ്ഥലത്തും ആരെ കുറിച്ചെങ്കിലും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക, അത് അല്ലാണ്ട് റസൂലിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. സഹാബത്ത് പോലും പങ്കെടുത്തു പോയി. ആയിഷ ബീവി ദുഃഖിതയായിട്ടിരിക്കുകയാണ്. ഭർത്താവ് പോലും വിശ്വസിച്ചു പോയി. ഒരാൾ പോലും ഇല്ല, ഒരാൾ ആരംഭത്തിനില്ല. ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഉപ്പാ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ നീ തെറ്റ് ചെയ്തു എന്ന് സാഹചര്യങ്ങളെ തെളിവാ.
ഉമ്മാന്റെ അടുക്കൽ പോയി പറഞ്ഞു, ഉമ്മ ഉമ്മറുമാനാണ് ഉമ്മ, ഉമ്മ ആരെന്തറിയോ? അല്ലാണ്ട റസൂല് പറഞ്ഞ പെണ്ണ, ആർക്കെങ്കിലും സ്വർഗത്തിലെ ഹൂറലീങ്ങളെ ദുനിയാവില് കാണണമെങ്കിൽ ഫല്യന്തുറയില ഉമ്മിറുമാന്, അബൂബക്കറിന്റെ ഭാര്യയായ ഉമ്മുറുമാന്റെ മുഖത്തേക്ക് നോക്കുക. സ്വർഗത്തിലെ ഹൂറി പെണ്ണെന്ന് അല്ലാണ്ട് റസൂല് വിശേഷിപ്പിച്ച പെണ്ണ, ആയിഷ ബീവിയുടെ ഉമ്മ, ഇല്ല ആയിഷ നീ തെറ്റുകാരിയാണെന്ന് ആയിഷ സാഹചര്യങ്ങൾ പറയുകയാ. ഉമ്മയില്ല ഉപ്പയില്ല, ഒറ്റപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ വീടിന്റെ ഉള്ളിൽ പൊട്ടിക്കരയുകയാ. പോരെടുത്ത പെണ്ണേ, ജീവിതത്തിൽ എത്രയെത്ര സാഹചര്യങ്ങൾ വരാറുണ്ട്. ഏത് വീടാ? പത്ത് മുടം നീളമുള്ള, എട്ട് മുടം വീതിയുള്ള, ഒന്ന് ആരെങ്കിലും കടന്നു പോയാ തലകുനിച്ച് കയറി പോകുന്ന, ആകാശത്ത് മട പെയ്താലും മടത്തുള്ളി മുഴുവനും പെയ്തുറങ്ങി താടോട്ടിറങ്ങുന്ന ഒരു ചെട്ടക്കുടിലിന്റെ ഉള്ളിലിരിക്കുകയാ. ഏതാണ്ട് 15 ദിവസത്തോളം പൊട്ടിക്കരയുകയാണ്. ഏറ്റവും വലിയ വിഷമമാണ്, പ്രയാസമാണ്. ആ സമയത്താണ് ആകാശത്ത് നിന്ന് ആയത്തിറങ്ങുന്നത് തിരുദൂതരെ, ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിനകും, അങ്ങയുടെ ഭാര്യ പരിശുദ്ധയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് ഓടി ഹബീബായ നബിയെ കണ്ട ഫായിഷ ബീവി പാഞ്ഞു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ്, യാ റസൂലല്ലാഹ് എനിക്ക് വേണ്ടി ആയത്തിറങ്ങിയോ നബിയേ. കൂട്ടുകാരികൾ ഓടി വന്ന് ആയിഷ ബീവിയുടെ അടുക്കലേക്ക്, ആയിഷ നിനക്ക് വേണ്ടി ഖുർആൻ ഇറങ്ങി ആയിഷ, ജിബ്രീൽ വന്നു ആയിഷ. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എങ്ങനെയാണ് എനിക്ക് വേണ്ടി ആയത്തിറങ്ങാതിരിക്കുക, ആയത്തിറങ്ങാതിരിക്കുക. എനിക്ക് വേണ്ടി അപവാദം പറഞ്ഞ അന്നുമുതൽ ഇന്നത്തെ രാത്രി വരെ പാതിരാ സമയം തുറങ്ങാതെ ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്കു മാത്രമാണ്, ആയിഷ എന്ന പെണ്ണ് പറയുകയാ, എനിക്കെതിരെ അപവാദം തുടങ്ങി അന്നുമുതൽ ഇന്നേ വരെ പാതിരാത്തിൽ ഒരൊറ്റ വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. പെങ്ങളെ പഠിച്ചോരു പെണ്ണിന്റെ ആയുധമാ. ആ സമയത്തും പാതിരാത്തിൽ എനിക്കെതിരെ കഥകൾ പറഞ്ഞിട്ട് നാട്ടുകാര് പൊട്ടിച്ചിരിക്കുമ്പോ, എന്റെ ചാരിത്രത്തെ അവര് ചോദ്യം ചെയ്യുമ്പോ, എന്റെ വീടിന്റെ ഉള്ളിലിരുന്നിട്ട് പാതിരാ സമയത്ത് തുറക്കമളച്ചിട്ട് ഞാൻ പറഞ്ഞതൊരേ ഒരു വാക്കാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മടി, എനിക്കെന്റെ റബ്ബ് മടി, എനിക്കെന്റെ റബ്ബ് മടി, അവനല്ലാതെ എന്നെ രക്ഷപ്പെടുത്താനില്ല. ചെറ്റക്കൂരയിലിരുന്നിട്ട് പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്ത ഒരു പെണ്ണിന്റെ പേരിലാണ് ആയത്തിറങ്ങിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന അഭിനവലോക ഭൗതിക വിശ്വാസ സംസ്കാരത്തിന്റെ പുറകിലോട്ട് പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, എനിക്കെന്റെ റബ്ബ് മടി, എനിക്കെന്റെ റബ്ബ് മടി, എനിക്കെന്റെ റബ്ബ് മടി. ഹസ്ബുനല്ലാഹ്, 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 എനിക്കെന്റെ റബ്ബ് മടി എന്ന് പറയുന്നവളെ പരാജയപ്പെടുത്താൻ അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളിലെ തോക്ക് തുപ്പുമ്പോ, വെടിയുണ്ടകൾ തങ്ങളുടെ നെഞ്ചിന് മേലെ പാഞ്ഞു വരുമ്പോ, ആ പാഞ്ഞു വരുന്ന ലോകത്തിലെ നാലാമത്തെ മൂന്നാമത്തെ സായുധ ശക്തിയായ ഇസ്രയേലിന്റെ ടാങ്കുകളിൽ നിന്ന് പിരമിഡുകൾ പൈരങ്കികൾ പാഞ്ഞു വരുമ്പോ, നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് കരിങ്കല്ല് തിരിച്ചറിയുമ്പോ ഫലസ്തീനിലെ മക്കളും പറഞ്ഞത് ഒരേ ഒരു വാക്കാണ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മടി എന്ന് പറഞ്ഞ് മയ്യത്തും വഹിച്ചുകൊണ്ട് ഫൈത്തുൽ മുഖത്തസിന്റെ മുമ്പിലൂടെ യാത്ര പോകുമ്പോ വയ്യത്തിന്റെ മുകളിലേക്ക് ബോംബ് വന്ന് വീടുമ്പോ, ആ സമയത്തും ഉറക്ക പറയുന്നതെന്താ, ഹസ്ബുനല്ലാഹ്, 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 എനിക്കെന്റെ റബ്ബ് മടി, എനിക്കെന്റെ റബ്ബ് മടി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ജീവിതത്തിലേത് പ്രതിസന്ധി വന്നാലും ഒരു പെണ്ണിന് കയ്യിൽ വെക്കുന്ന ഒരേ ഒരായുധമേടാ. നിന്നെ കുറിച്ച് ആളുകൾ കഥ പറയട്ടെ, നിന്റെ ഭർത്താവ് നിന്നെ വലിച്ചെറിയട്ടെ, ഏത് പ്രയാസമുണ്ടായാലും പെങ്ങളെ മുറുകെ പിടിക്കണം. നിസ്കാര പാലിരുന്നിട്ട് രാത്രിയിൽ പറയണം, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ,
ni'ma al-mawla wa ni'ma al-nasir enikende rabbumadu enikende rabbumadu oru purishayisumadu varam jailinde kaarirum padikullilittittu savanna fascist bharana koodam muduvanu judiciary in democracy madakkamulla sarvadan valayumayi kadannu varumbodu oru purishayisumadu varam jailil kadannu avasaanam jaambyathinte velichangande velirangumbo athinasaramadane paranjathum idu thanneya enikku mandrimaru pediyilla enikku kodathiyil vishwasamundu ഹസ്ബുനല്ലാഹ് എനിക്കെന്റെ റബ്ബുമടി ഏത് സയനിസ്റ്റ് ഫാസിസ്റ്റുകൾ കൂടുകെട്ടിയാലും എനിക്കെന്റെ റബ്ബന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ സൂഫിയാടെ കിടപ്പറയിൽ ഞാനെത്തുമെന്ന് എന്റെ മക്കളുടെ മുമ്പിൽ ഞാനെത്തുമെന്ന് അബ്ദുന്നാസർ മഹദനി പറഞ്ഞതുപോലെ പൊന്നു സഹോദരങ്ങളെ ഏതൊരു കുടുംബത്തിന്റെയും ഐശ്വര്യത്തിന്റെ അടിസ്ഥാനം വയദൂനനാ റഗബം വറഹബ ഏത് പ്രയാസം വന്നാലും ഏത് സന്തോഷം വന്നാലും പടച്ചറപ്പിന്റെ മുമ്പിലോട്ട് കടന്നു പോവുക സന്തോഷത്തിന്റെ സമയത്തും സങ്കടത്തിന്റെ സമയത്തും പടച്ചറപ്പിന്റെ മുമ്പിൽ വീഴുക അല്ലാഹുവിനെ അറിയുക ഒരു കുടുംബത്തിന്റെ സമാധാനം അതിന് ഞാനും എഴുന്നേക്കരുത് ഇൻഷാല്ലാ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം അല്ലാഹു നൽകട്ടെ അതെപ്പോ പ്രയാസം വരുമ്പോ മാത്രമല്ല പിന്നെ വല്ലാത്തൊരു സന്തോഷം നമ്മുടെ വീട്ടിലുണ്ടായി അപ്പോഴും അപ്പോഴും അള്ളാഹനെ ഓർക്കുക അള്ളാഹുവിനെ അറിയുക രോഗം വരുമ്പോഴല്ല നാരി സലാത്ത് ചൊല്ലേണ്ടത് പറഞ്ഞു മനസ്സിലായോ രോഗം വന്നപ്പോഴല്ല നാരി സലാത്ത് ചൊല്ലേണ്ടത് അല്ലാത്തപ്പോഴും സന്ധിക്കല്ല അള്ളാഹു തൗഫീഖ് ഏറ്റവും വലിയ സന്തോഷം വരുമ്പോഴും ഭാര്യയും ഭർത്താവും അല്ലാഹനെ അറിയണം വിവാഹത്തിന്റെ ആദ്യ രാത്രി പട്ടുമെത്തയിൽ ഭർത്താവ് കാത്തിരിക്കുമ്പോ ആ സമയത്ത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഒരു ദിവ്യ മൗനാനുരാഗത്തിന്റെ സമഞ്ജസ മേഖലകളിലേക്ക് പോകാൻ പോവുകയാ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിൽ ആറാടുന്ന ദിവസമാ ആ സമയത്തും ഭർത്താവ് നോക്കി നിന്നിട്ട് കാണുന്നില്ല അവസാനം ഭാര്യയെ നോക്കി ചൊല്ലുമ്പോ മണിയറയുടെ മറുവാടക്കൽ മുസല്ല വിരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദിൽ പൊട്ടിക്കരയാ നമുക്കിന്ന് കല്യാണത്തിന്റെ ആദ്യ രാത്രി പടക്കം പൊട്ടിക്കാനും ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ ഉണ്ടാക്കാനും ഇന്ന് വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോട് കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ വിവാഹ ചന്ത ഇൻഷാല്ലാ അതിനൊക്കെ മാതൃകയായി കാരാളികോണം കാരക്കൽ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഇൻഷാല്ലാ ഈ വരുന്ന 12-ാം തീയതി 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ മതപ്രഭാഷണം നടക്കുക 10-ാം തീയതി ഇൻഷാല്ലാ എന്റെ പ്രിയ സുഹൃത്തിന് ഉഷാദ് ബാക്കവി 11-ാം തീയതി ഇൻഷാല്ലാ എന്റെ പ്രസംഗം ഉണ്ടാവും 7-ാം തീയതി ഇൻഷാല്ലാ നാളെ ഞാൻ കൃത്യം ഡേറ്റ് പറയാം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനാബ് അബ്ദുസ്സമദ് സമദാനി കാരാളികോണത്ത് പ്രസംഗിക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ